അപ്പം എനിക്ക് ആദ്യം അങ്ങനെ ഒന്നുമില്ല നമ്മളെല്ലാം ഫ്രണ്ട്സ് മാതിരി ഒരു പോയിന്റ് ആയപ്പോൾ നമുക്ക് ഒരു ഇഷ്ടം എന്തോ ഇഷ്ടമാണോ എന്താണെന്നറിയില്ല ആ ആളോടൊന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സ്പോർട്സൊക്കെ നല്ലതായിട്ട് കളിക്കുമായിരുന്നു ഞാൻ അപ്പം ഈ ഈ പയ്യനെ നന്നായിട്ട് സ്പോർട്സ് കളിക്കും പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല ഓക്കെ കുഴപ്പമില്ല ഇങ്ങനെ അപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ ലൈൻ അടിക്കുകയും പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമൊക്കെ ആയിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇത് നമ്മളുടെ ഫ്രണ്ട്സ് മൂന്ന് പെൺകുട്ടികൾ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നാൽ പിന്നെ അവരോട് ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം എന്നാൽ കഴിയട്ടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നപ്പോഴാണ് അതിൽ ഒരു ഒരു ദിവസം എക്സാം കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ ഈ ഈ പയ്യനും എൻ്റെ മൂന്ന് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാർ ഭയങ്കര സംസാരമുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറിയപ്പം സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ എടാ ഒരു മിനിറ്റ് ഞാനൊന്ന് ഞങ്ങളൊന്ന് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കോൺവെർസേഷന് ഞങ്ങളോട് വന്ന് ഗ്രൂപ്പായിട്ട് വി ജസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് വരുന്നത് ഇത് നടക്കുന്നത് എയ്ത്തിലാണ് അപ്പോൾ അപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പൊട്ടി പറഞ്ഞ് ബ്ല ബ്ലാ ബ്ലാവ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ഒന്ന് പറയാൻ പോലും പറ്റില്ല പിന്നെ ഞാൻ ഞാനത് വിട്ടു അങ്ങനെ അട്ടർ ഫ്ലോപ്പ് സ്റ്റോറി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് അപ്പം പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ അത് പറയാനൊന്നും പോയില്ല പക്ഷെ അവർ വിരിഞ്ഞ് പാളിഷായി അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല സന്തോഷമൊന്നുമില്ല അവൾ കെട്ടി വേറെ പോയി അവനും കെട്ടി വേറെ പോയി അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ സർക്കിളിൽ ഒരാൾ എന്നോട് ടെൻത്തിൽ എന്നെ പ്രപ്പോസ് ചെയ്തു പക്ഷേ എനിക്ക് ലൗനോടുള്ള ഒരു ഇതങ്ങ് പോയി ഐ മീൻ എനിക്ക് പിന്നെ ലവ് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡോ ഇതുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ പക്ഷേ ആ ഫ്രണ്ടിൻ്റെ അത്ര അറ്റാച്ച്മെൻ്റ് എനിക്ക് പിന്നെ പിന്നെ എന്നെ എല്ലാവരും കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ പിന്നെ ആ ഒരു ഫ്രണ്ട് മാത്രം എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഫ്രണ്ടുമായിട്ട് എൻ്റെ ഇപ്പോഴും ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പുണ്ട് പക്ഷേ ഞാൻ ആളെ എസ് പറഞ്ഞിട്ട് ആൾ ഇതുവരെ കല്യാണവും കഴിച്ചിട്ടില്ല അത് പക്ഷേ എനിക്ക് ആളോട് ലവ് തോന്നിയിട്ടില്ല ബട്ട് ഹി ഹീസ് വെരി ട്രൂ പക്ഷേ എനിക്ക് ലവ് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നവരെ എസ് പറഞ്ഞിട്ടില്ല പിന്നെയാണ് എൻ്റെ ലൈഫിലും മനുഷേട്ടൻ വരുന്നത് ഞങ്ങളുടെ ഒരു കോമൺ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അത് മനുഷേട്ടൻ്റെയും ഫ്രണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ കോൺഫറൻസിൽ നമ്മൾ കണക്റ്റ് ആവുകയാണ് അപ്പോൾ കണക്റ്റായ സമയത്ത് ഹിന്ദിയാണ് സംസാരിച്ചത് അപ്പം കേരളത്തിൽ നിന്ന് ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യട്ടൻ ഇങ്ങനെ നോട്ട് ചെയ്തു ചെയ്തുകൊണ്ട് ടു ബി ഫ്രാങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ലവ് സ്നേഹിക്കുന്ന ഒരാളാണ് ഐ ജസ്റ്റ് എനിക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഐ ജസ്റ്റ് ലവ് ഇറ്റ് അപ്പം മനുഷ്യട്ടനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിന്നുള്ള ഒരു മെയിൻ ഫാക്ടറി എന്നാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സംസാരം പിന്നെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ചായി ഇതൊരു കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടി അല്ലെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളെന്നും പറഞ്ഞ് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് ഞാനും മനീഷേട്ടനും സംസാരിച്ച ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ നമ്മൾ നാട്ടിൻ പ്ര പ്രദേശത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ചെറിയ പ്രായം തൊട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം കരിയറും പ്രാരബ്ദും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ലവ്വിന് ലവിലേക്ക് പോകാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് എൻ്റെ ഫാൻറ്റസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് വേണം അപ്പോൾ അതെല്ലാം മനുഷ്യർ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കോമൺ ഫാക്ടർ എന്തെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിരുന്നു മനുഷ്യേട്ടൻ്റെയും ഫാമിലി ഇഷ്ടം എനിക്കും ഫാമിലി ഇഷ്ടം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് നാഗ്പൂരിൽ പോകുന്ന സമയത്ത് ഞാൻ കണ്ടത് എൻ്റെ ഫാൻറ്റസിയിൽ ഒരു ഫാൻറ്റസി മനുഷ്യേട്ടൻ അങ്ങനെ കുറേ ഫാൻറ്റസീസ് ഉണ്ട് അതിൽ ഫാൻറ്റസീസ് എന്തൊക്കെ ചെയ്തു ചെയ്തതെന്നൊന്നും ഞാൻ പറയാം അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫാൻറ്റസി ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നേ എല്ലാം ഫുൾ ഫുൾ ഈ ഫുൾ ഉറക്കെ എന്നെ പ്രപ്പോസ് ചെയ്യണം എന്നിട്ട് എനിക്ക് ഒരു കിസ് തരണം ഇതായിരുന്നു അപ്പം ഞങ്ങൾ ഗോവയിൽ പോയ സമയത്ത് പാരാഗ്ലൈഡ് ചെയ്ത സമയത്ത് മനുഷ്യട്ടൻ ഞാൻ ആകാശം ഞാനും മനുഷ്യട്ടൻ ഇങ്ങനെ ആകാശത്ത് അപ്പം ആ സമയത്ത് ആ ഒരു ഫാൻറ്റസി എൻ്റെ എല്ലാവരും സ്കൈ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കിസ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഫാൻറ്റസി രണ്ടാമത്തെ ഫാൻറ്റസി ഞങ്ങൾ റെയിൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ടെറസ് നമ്മളെ ഇങ്ങനെ ടെറസ് ഉണ്ട്